ഹലോ ഓൾ, എല്ലാവരും കീം എക്സാമിന് വേണ്ടി അതിഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്കിനി കീം എക്സാമിന് വേണ്ടി ബാക്കിയുള്ളത്. ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ വെയിറ്റേജ് മനസ്സിലാക്കി വേണം പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട്. നമ്മളിതാ കഴിഞ്ഞ കൊല്ലത്തെ വെയിറ്റേജും 2022-ലെയും 2021-ലെയും എല്ലാം തന്നെ വെച്ചുകൊണ്ടൊരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. 2024-ൽ എത്രമാത്രമാണ് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് രണ്ട് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, പേപ്പർ വണ്ണും പേപ്പർ ടുവും. പേപ്പർ ടു ആയി മാത്തമാറ്റിക്സിനകത്ത് നമുക്ക് 120 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കൊല്ലം നമുക്ക് എല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു എക്സാമിനേഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ആ കാണുന്ന എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 75 മാർക്കാണ്. സോ 75 ക്വസ്റ്റ്യൻസിൽ ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് നമുക്ക് എത്രമാത്രം ചോദ്യങ്ങൾ ഉണ്ടാവുക എന്ന് വളരെ വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. പ്ലസ് വൺ ക്ലാസ്സിൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സെറ്റ്സും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും, പ്ലസ് ടു ക്ലാസ്സിലും കൂടി ഉൾപ്പെടെയുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് മൊത്തം കൂടി നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ചോദ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4 എണ്ണമായിരിക്കും. അടുത്ത പാഠത്തിലേക്ക് പോകുമ്പോൾ, ട്രിഗണോമെട്രിക്ക് പോകുമ്പോൾ, നമുക്ക് എക്സാമിന് ഏകദേശം 6 ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണത്തെ 2024 കീം എക്സാമിന് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ തന്നെ ചോദിക്കാൻ സാധ്യത. കോംപ്ലക്സ് നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. ഇൻഇക്വാലിറ്റിയിൽ നിന്ന് ഒരു ചോദ്യവും, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിന്ന് 2 ചോദ്യവും, ബൈനോമെട്രിയിൽ നമുക്ക് നിന്നാണ് ഒരു ചോദ്യവുമാണ് എക്സാമിന് ഉണ്ടാവുക. എല്ലാവർക്കും വളരെ ഈസി ആയിട്ടുള്ള സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത പാഠമായിട്ടുള്ള സ്റ്റേറ്റ് ലൈൻസ് പരിശോധിക്കുമ്പോൾ ഏകദേശം എക്സാമിന് 5 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ജോമെട്രിക്കലി ഒരുപാട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് സ്റ്റേറ്റ് ലൈൻസ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താണ് സ്റ്റേറ്റ് ലൈൻസ് എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ എല്ലാ മക്കളും വളരെ വ്യക്തമായിട്ടും വളരെ ഗംഭീരമായിട്ടും പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് സ്റ്റേറ്റ് ലൈൻസ്. അതുപോലെ തന്നെ വെയിറ്റേജ് കൂടിയ മറ്റൊരു ചാപ്റ്ററാണ് കോണിക് സെക്ഷൻസ് എന്ന് പറയുന്നത്. 5 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് എക്സാമിന് കോണിക് സെക്ഷൻസ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് വരാൻ വേണ്ടി ഒരുപാട് സാധ്യതകളുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ പ്രോബബിലിറ്റി നമുക്ക് 7 ക്വസ്റ്റ്യൻസുമാണ് എക്സാമിന് വരാൻ വേണ്ടി സാധ്യത. നമ്മൾ നേരത്തെ തന്നെ ഇനി ഏറ്റവും ഗംഭീരമായിട്ട് ഏറ്റവും അധികം ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്ന ഒരു ഭാഗമായിട്ടുള്ള കാൽക്കുലസ് പരിശോധിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും അധികം പ്ലസ് ടു ക്ലാസ്സിനകത്ത് ഡിഫിക്കൽട്ടി അനുഭവിച്ചൊരു ഭാഗം തന്നെയാണ് കാൽക്കുലസ്. അത് നമ്മുടെ കീം എക്സാമിനെ സംബന്ധിച്ച് പറയുമ്പോഴും അത്തരത്തിൽ തന്നെയാണ്. എക്സാമിൻ്റെ നിലവാരം കൂട്ടുന്നത് കാൽക്കുലസിൻ്റെ ചോദ്യങ്ങൾ തന്നെയാണ്. ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷനും ലിമിറ്റ്സും എല്ലാം തന്നെ ഇത്രമേൽ ചാപ്റ്റേഴ്സ് കയറി വരുമ്പോൾ അത് പഠിക്കുവാനും അല്പം ബുദ്ധിമുട്ടാണ്. ഒപ്പം തന്നെ അതിൻ്റെ വെയിറ്റേജും വളരെ വളരെ കൂടുതൽ തന്നെയാണ്. നമ്മൾ ഓരോന്നും വളരെ ഗംഭീരമായിട്ട് തന്നെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നു. ലിമിറ്റ്സിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഡിഫറൻസേഷൻ, ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് മൊത്തമായിട്ട് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് നമുക്ക് 4 ക്വസ്റ്റ്യനും, ഏറ്റവും അധികം പേരുടെ പേടി സ്വപ്നമായിട്ടുള്ള ഇൻറ്റഗ്രൽസ് നമുക്ക് 5 ക്വസ്റ്റ്യൻസും, ഡെഫിനറ്റ് ഇൻറ്റഗ്രൽസ് നമുക്ക് 3 ക്വസ്റ്റ്യൻസും. അതായത് നമ്മൾ ഇൻറ്റഗ്രൽസിനെ 2 പാർട്ടാക്കി തിരിക്കുന്നു, ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് നമുക്ക് 5 ക്വസ്റ്റ്യൻസും, ഡെഫിനിറ്റ് നമുക്ക് 3 ക്വസ്റ്റ്യൻസും. അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ്, വിച്ച് മീൻസ് ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏരിയ ബിറ്റ്വീൻ ദി കർവ്സ് പറയുന്ന 2 ടോപ്പിക്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇങ്ങനെയാണ് നമുക്ക് കാൽക്കുലസിൻ്റെ വെയിറ്റേജ് എല്ലാം തന്നെ വരുന്നത്. അവസാനമായിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബാക്കിയുണ്ട്. നമുക്ക് എക്സാമിനൊരു 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജോമെട്രിക്കലി വളരെ സൗണ്ട് ആയിട്ട് 2 ചാപ്റ്റേഴ്സ്, വെക്ടറും 3D. എക്സാമിന് ഏകദേശം വെക്ടറിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ 3D നമുക്ക് 3 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാവുക. 3D എന്ന് പറയുമ്പോൾ പ്ലസ് വൺ 3D ഉണ്ടാകും, പ്ലസ് ടു 3D ഉണ്ടാകും. പ്ലസ് വൺ 3D നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്സും സെക്ഷൻ ഫോമിലും കയറി വരുമ്പോൾ, പ്ലസ് ടു 3D നമുക്ക് ലൈൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാൻ വേണ്ടിയുള്ളത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന 3D വെക്ടറും എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ അത് ഗംഭീരമായിട്ട് വേണം എക്സാമിനേഷൻ എഴുതുവാൻ വേണ്ടി. പ്ലസ് ടു ക്ലാസ്സിലേക്ക് ഏതൊരു വിദ്യാർത്ഥിയും പ്രവേശിക്കുമ്പോൾ ഏറ്റവും അധികം സ്നേഹിച്ച് പഠിക്കുന്ന 2 പാഠങ്ങൾ, മെട്രിക്സും ഡിറ്റർമിനൻസും, എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും അധികം എളുപ്പമെന്ന് തോന്നിക്കുന്ന 2 പാഠങ്ങൾ. മെട്രിക്സ് നമുക്ക് എക്സാമിന് 2 ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് നമുക്ക് 3 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. ഇതിനോടൊപ്പം തന്നെ വളരെ ഗംഭീരമായിട്ട് വളരെ സുഖമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിക്കാറ്. എല്ലാ മക്കൾക്കും ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി കഴിഞ്ഞു. ഈ കാണുന്ന വെയിറ്റേജ് മനസ്സിലാക്കി എല്ലാ മക്കളും പഠിക്കണം. നമുക്കിനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് കീം എക്സാമിന് വേണ്ടി ബാക്കിയുള്ളത്. നമ്മുടെ ജീവിതം ഏറ്റവും അധികം തീരുമാനിക്കപ്പെടാൻ വേണ്ടി പോകുന്ന നിമിഷത്തിലാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഉള്ളത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 15 മുതൽ 20 ദിവസമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ബാക്കിയുള്ളത്. സോ എല്ലാവരും ഗംഭീരമായിട്ട് പഠിക്കൂ, നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ തന്നെ എത്തിച്ചേരൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ അതിഗംഭീരമായിട്ട് ആസ്വദിക്കൂ. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഫോർ കീം എക്സാമിനേഷൻ.